കർത്താവിൻ്റെ പരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ദോഹ ദൈവസഭയിൽ ദൈവ മക്കളോട് ചേർന്ന്, ദൈവദാസന്മാരോട് ചേർന്ന് കർത്താവിനെ ആരാധിപ്പാൻ ശുശ്രൂഷിപ്പാനൊക്കെ ദൈവം തന്ന വിലപ്പെട്ട സാവകാശത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഏതാണ്ട് ഒരു മാസക്കാലം ഇവിടെ ആയിരിപ്പാൻ ദൈവം സഹായിച്ചു. ദൈവത്തിന് സ്തോത്രം. പല സ്ഥലങ്ങളിൽ, ഇവിടെയുള്ള പല സഭകളിൽ ശുശ്രൂഷിപ്പാനൊക്കെ ദൈവം അവസരം തന്നു. എല്ലാം ഓർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇവിടെ ഈ രാജ്യത്തേക്ക് വരുവാനും ഇവിടെ ശുശ്രൂഷകൾ ചെയ്യുവാനും എന്നെ ശക്തീകരിച്ച ദൈവത്തിന് എല്ലാ മഹത്വവും അർപ്പിക്കും ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ തന്നെ ദോഹ ദൈവസഭയോട് എനിക്ക് പ്രത്യേകം നന്ദിയുണ്ട്. ഇങ്ങനൊരു അവസരം ക്രമീകരിച്ചതിൽ ബഹുമാനപ്പെട്ട പാസ്റ്റർ പാസ്റ്റർ ബിനു വർഗീസ്, അദ്ദേഹം ഞാൻ വരുന്നതിന് മുമ്പ് തന്നെ സഭകളിൽ, ചില സഭകളിലെല്ലാം മീറ്റിങ്ങുകൾ ക്രമീകരിച്ചിരുന്നു. ദൈവത്തിന് സ്തോത്രം. അദ്ദേഹത്തിൽ നിന്ന് ലഭിച്ച എല്ലാ സഹകരണങ്ങളും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതോടൊപ്പം തന്നെ അസോസിയേറ്റ് പാസ്റ്റേഴ്സ് ആയിരിക്കുന്ന പാസ്റ്റർ രാജേഷ്, മറ്റ് ദൈവദാസന്മാരെല്ലാവരും, അജേഷ്, മറ്റ് ദൈവദാസന്മാരെല്ലാവരെയും ഓർക്കുന്നു. അവരുടെയൊക്കെ സഹകരണങ്ങൾക്ക് പ്രത്യേകം നന്ദി. അതുപോലെ ഈ ചർച്ചിൻ്റെ കമ്മിറ്റി മെമ്പേഴ്സ്, സെക്രട്ടറി, എല്ലാവരെയും ഓർക്കുന്നു. നിങ്ങളിൽ നിന്നൊക്കെ ലഭിച്ച നല്ല സഹകരണങ്ങൾക്ക് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. പല ഭവനങ്ങളിൽ എനിക്ക് സന്ദർശിപ്പാൻ, പല പ്രിയപ്പെട്ടവരുടെ സൽക്കാരങ്ങൾ സ്വീകരിക്കാനൊക്കെ ദൈവം അവസരം തന്നു. എല്ലാം ഓർത്ത് ഞാൻ ദൈവത്തിന് വളരെ നന്ദി പറയുകയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രത്യേകിച്ച് എൻ്റെ സഹോദരന്മാർ രണ്ടുപേരോടൊപ്പം ചില ദിവസങ്ങൾ താമസിപ്പാൻ, പകുതി ദിവസങ്ങൾ താമസിക്കാനിടയായി. അതും ഒരു വലിയ ഒരു അനുഭവമാണ്. വർഷങ്ങൾക്ക് ശേഷമാണ് അങ്ങനെ താമസിക്കുക. ഞങ്ങൾ 8 മക്കളുള്ളവരാണ്, ഉള്ള ഒരു വീട്ടിലാണ് ജനിച്ചു വളർന്നത്. എന്നാൽ ഇങ്ങനെ സഹോദരന്മാരോടൊക്കെ ഒന്നിച്ച് അന്തി ഉറങ്ങാനൊക്കെ വർഷങ്ങൾക്ക് ശേഷമാണ് അവസരം ലഭിച്ചത്. എല്ലാം ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. ദൈവത്തിന് സ്തോത്രം. എനിക്ക് പരിചിതരായ ധാരാളം പേര് ഇവിടെ ഉണ്ട്. ഞാൻ എല്ലാവരുടെയും പേര് പറയുന്നില്ല. കഴിഞ്ഞ തവണ പേര് പറഞ്ഞപ്പം ചിലരെയെല്ലാം വിട്ടുപോയി. പിന്നീട് വീട്ടിൽ ചെന്നിരുന്ന് ഓർത്തപ്പോഴാണ്ട് ഇന്നാരുടെ കാര്യം പറഞ്ഞില്ലല്ലോ എന്ന് ഓർത്ത്. അതുകൊണ്ട് ആരുടെയും കാര്യം ഇന്ന് ഞാൻ എടുത്തു പറയുന്നില്ല. എല്ലാവരെയും ഓർത്ത് സ്തുതിക്കുന്നു. ഞാൻ ശുശ്രൂഷിച്ച സഭകളിലുണ്ടായിരുന്ന പ്രിയപ്പെട്ടവർ, അതുപോലെ ഇപ്പോൾ ശുശ്രൂഷിക്കുന്ന സഭയിലുള്ള പ്രിയപ്പെട്ടവർ, എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഒഴികെ കൂടെ സെക്രട്ടറി പറഞ്ഞ നല്ല വാക്കുകൾക്ക്, സഭയ്ക്ക് വേണ്ടി സെക്രട്ടറി പറഞ്ഞ നല്ല വാക്കുകൾക്ക് ഒക്കെ നന്ദി പറയുന്നു. നിങ്ങളെല്ലാം ഞാൻ ക്ഷണിക്കുകയാണ്. ഞാൻ ശുശ്രൂഷിക്കുന്ന സഭയിൽ, നാട്ടിൽ വരുമ്പോൾ അവസരമുള്ളവർ തീർച്ചയായിട്ടും വരണം. ഞാൻ ശുശ്രൂഷിക്കുന്ന സഭയിൽ വരണം. ഞങ്ങളുടെ സെൻറ്ററിലൊക്കെ നിങ്ങൾക്ക് 2 ദിവസം താമസിച്ച് പ്രവർത്തിക്കാനും അവസരമുണ്ട്. വടക്കേ ഇന്ത്യ പോലൊക്കെയാണ് ഞങ്ങൾ ശുശ്രൂഷിക്കുന്ന സ്ഥലങ്ങളും. പാവപ്പെട്ട സഭകൾ, അതുപോലെയുള്ള ദൈവദാസന്മാർ, അവരോടൊന്നിച്ച് പരസ്യയോഗം നടത്താനും പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുവാനും ഒക്കെയുള്ള വളരെ സാവകാശങ്ങളുണ്ട്. നിങ്ങളെല്ലാം ഞാൻ ഹാർദവുമായിട്ട് ക്ഷണിക്കുന്നു. ഒരു റിക്വസ്റ്റൂടെ പറയുകയാണ്. 19 വർഷമായിട്ട് ഞാൻ ഡയബറ്റിക് കൊണ്ടുള്ള ഒരു ചെറിയ സൈഡ് ഇഫക്റ്റ് എന്ന് പറയുന്നത് ഇച്ചിരി ഓർമ്മക്കുറവ് ബാധിച്ച് തുടങ്ങിയിട്ടുണ്ട്. നാട്ടിലൊക്കെ എപ്പോഴെങ്കിലും വരുന്ന സമയത്ത് കാണുന്ന ഉടനെ ഒരു പക്ഷേ പെട്ടെന്ന് എനിക്കങ്ങോട്ട് റെക്കഗ്നൈസ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ചിന്തിക്കരുത്. ആ പുള്ളി ദോഹ വന്നപ്പോൾ ഞാൻ യോഗമെല്ലാം കഴിഞ്ഞ് കാലിക്കറ്റ് നോട്ട്ബുക്കിൽ കൊണ്ടുപോയി പൊറോട്ടയും മീൻകറിയും മേടിച്ചു കൊടുത്താൽ ഇപ്പോൾ എന്തോ ഒരു ജാടയാണ്. കണ്ടിട്ടാൾ അറിയുന്നില്ല, എന്തോ ഹെഡ് വെയിറ്റ് ആണെന്ന് വിചാരിക്കരുത്. ഒരിക്കലും അങ്ങനെയല്ല. ചിലപ്പോൾ പെട്ടെന്ന് ഓർമ്മ കിട്ടാത്തത് കൊണ്ടുള്ള ഒരു പ്രയാസമായിരിക്കും. ഒരു വാക്കിലൊന്ന് ഒന്ന് ഓർമ്മിപ്പിച്ചാൽ ഒരു സന്തോഷമായിരിക്കും എന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ചിലപ്പോഴൊക്കെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ആളുകൾ വിചാരിച്ചിരിക്കുന്നത് നമ്മുടെ ജാടയാണെന്നാണ്. ഈ ആളെ ഒന്ന് ഓർത്തെടുക്കാൻ നമ്മൾ എന്തുമാത്രം സ്ട്രഗിൾ ചെയ്യുന്നു എന്നുള്ളത് നമുക്കേ അറിയത്തുള്ളൂ. എന്നെപ്പോലെ ഡയബറ്റീസൊക്കെ ഉള്ളവർക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ട്. ദൈവത്തിന് സ്തോത്രം. ദൈവം സഹായിക്കട്ടെ. നിങ്ങളോട് ഒന്നിച്ച് ഒരുമിച്ച് ലഭിച്ച ശുശ്രൂഷകൾക്ക് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രത്യേകിച്ച് നാട്ടിൽ നിന്ന് ഞങ്ങളുടെ പ്രിയ ലില്ലിക്കുട്ടി മാമ ജിതിൻ്റെ മദർ സിജോ, ഇവരൊക്കെ ഇന്ന് ഈ ആരാധനയിലുള്ളതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇവരെ ഒത്തിരി പരിചിത മുഖങ്ങളുണ്ട്. ചില വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വന്നപ്പോൾ പ്രസംഗിച്ച പ്രസംഗത്തിൻ്റെ ഒരു ജീവിക്കുന്ന സ്മാരകമാണ് നമ്മുടെ എഫ്രൈമും മനീഷയും ഒക്കെ. ദൈവത്തിന് സ്തോത്രം. ആ പേരുകൾ എടുത്തു പറഞ്ഞ് ഞാൻ പ്രസംഗിച്ച കാര്യം കഴിഞ്ഞ ദിവസം നമ്മുടെ ബിജു ബ്രദർ എന്നെ ഓർപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവം സഹായിക്കട്ടെ. ഒരിക്കൽ കൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള നന്ദി അറിയിക്കുന്നു. എനിക്ക് ചില ദിവസങ്ങൾ കൂടെ തുടരാനുള്ള വിസയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഒടുവ് സമയമായപ്പോൾ പല പാസ്റ്റർമാരും
അവിടെ ഉപവാസ പ്രാർത്ഥനയാണ് പാസ്റ്റർ ചന്ദ്ര ഇത്രയും നേരത്തെ പോകുന്നത്, നിൽക്കണമെന്നൊക്കെ പറഞ്ഞു, പിന്നെയും മീറ്റിങ്ങുകളൊക്കെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞെങ്കിലും ഞാൻ അവിടുത്തെ നാട്ടിലെ സഭക്കാരോട് 4 അല്ലെങ്കിൽ 5 ആഴ്ച എന്നാ പറഞ്ഞത്. ഇപ്പം ഈ ഞായറാഴ്ചയാകുമ്പോൾ 5 ആഴ്ചയാവും. അപ്പോൾ വാക്ക് പാലിച്ചില്ലെങ്കിൽ അത് ശരിയല്ലല്ലോ. അതുകൊണ്ട് അതാണ് ഒരു പ്രധാന സംഗതി, 4 അല്ലെങ്കിൽ 5 ആഴ്ചത്തേക്ക് വന്നേച്ച് ഞാൻ പിന്നെ ഇവിടെ ദീർഘമായിട്ട് നിൽക്കുന്ന ഒരു ശരിയല്ല. പിന്നെ അത് തന്നെയല്ല, പല കാര്യങ്ങളും മിസ്സാകുന്നു. സെൻട്രലിലെ കാര്യങ്ങൾ, വിവാഹങ്ങളൊക്കെ ചിലത് നടന്നു, ഞാൻ നടത്തേണ്ടതുമാണ്, ഇനിയും വരുന്നതും ചിലത് നടത്തണം. പിന്നെ അതുപോലെ എനിക്ക് സ്റ്റേറ്റ് കൗൺസിൽ 1-2 മിസ്സായി, അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളുള്ളതുകൊണ്ട് ദീർഘിപ്പിക്കാതെ ഞാനങ്ങ് പോവുകയാണ്. 11-ാം തീയതി ദൈവം ഉദിച്ചാൽ 11-ാം തീയതി 12:30 എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റിനാണ് പോകുന്നത്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കുക. ഒരിക്കൽക്കൂടെ നിങ്ങളെ എല്ലാവരെയും ഞങ്ങളുടെ പ്രവർത്തന സ്ഥലങ്ങളിലേക്ക് ക്ഷണിക്കുന്നു. ദൈവം സഹായിക്കട്ടെ. താവിൻ്റെ ദാസന്മാരോടുള്ള ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം സഹായിക്കട്ടെ. വളരെ വേഗത്തിൽ ദൈവവചനത്തിൽ നിന്ന ചില ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ ഞാൻ ദൈവകൃപയിൽ ശരണപ്പെടുകയാണ്. ഇന്ന് നമ്മൾ പ്രാരംഭത്തിൽ കേട്ടതുപോലെ ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ഗുഡ് ഫ്രൈഡേ ആചരിക്കുകയാണ്. ഇവിടെ നമുക്ക് അസാമാന്യമായ തിരക്ക് അനുഭവിക്കാനിടയായി. ഞാൻ രാവിലെ ആംഗ്ലിക്കൻ സെൻറ്ററിലെ ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിൽ ശുശ്രൂഷ കഴിഞ്ഞാണ് വന്നത്. ഇനി വൈകിട്ട് ഒരു പ്രാവശ്യം കൂടെ ഇവിടെ ഒരു ചർച്ചിൽ കൂടെ മീറ്റിംഗ് ഉണ്ട്. അവിടെയൊക്കെ നല്ല തിരക്കുണ്ട്, വളരെ നല്ല സർവീസുകൾ നടക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, ഈ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ദൈവത്തിന് സ്തോത്രം. ഞാൻ വേറൊരു വേദഭാഗമാണ് പ്രസംഗിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്, എങ്കിലും ഞാൻ ഒരു മുഖവുരയായിട്ട് പറയുകയാണ്. ഫോർ മെനി ക്രിസ്ത്യൻസ് ഇറ്റ്സ് എ മെമ്മറി, ഒരു ഓർമ്മ മാത്രം, ഒരു ഓർമ്മ പുതുക്കുക. വൺസ് ഇൻ എ ഇയർ, വർഷത്തിലൊരിക്കൽ യേശു ക്രിസ്തുവിൻ്റെ കാൽവറി മരണത്തെ ഒന്ന് ഓർക്കുകയാണ്. ബട്ട് ഫോർ അസ് ഇറ്റ് ഈസ് എൻ എക്സ്പീരിയൻസ്, ഒരു അനുഭവമാണ് നമ്മളെ സംബന്ധിച്ചത്. പ്രൈസല്ലോ, അമേൻ. Does the cross of Lord Jesus has any meaning in our life, in our personal life? Yesu Christuvinte krooshine nammude vyaktiparamaya jeevithathil endengilum artha thalangal undo? Praise the Lord. Nammu valare aazhathil chindikkendi oru kaaryam. Praise the Lord. Njan paranju pole ottri perku adu oru oormaya, adinte oru smaragamayittu varshathil orikkal oru sushrusha cheyyumbol namukku adu oru anubhavam. Because we are crucified together with Jesus Christ. നമ്മൾ യേശു ക്രിസ്തുവിനോട് ചേർന്ന് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നവരാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ആകുമ്പോൾ മാത്രമേ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിന് നമ്മുടെ ജീവിതത്തിൽ ഒരു അർത്ഥം വരത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഏതൊക്കെ ഏരിയകളിലാണ് നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിനോട് ചേർന്ന് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നത്? വേഗത്തിൽ നമുക്ക് ചില വാക്യങ്ങളൊന്ന് നോക്കാം. ദൈവത്തിന് സ്തോത്രം. റോമാലേഖനം 6:6 ഒന്ന് വായിച്ച്, റോമാലേഖനം 6:6. നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നാം അറിയുന്നു. Old self is crucified with Jesus Christ. Amen. നമ്മുടെ പഴയ മനുഷ്യൻ, പ്രൈസ് ദി ലോർഡ്. സ്നാനത്തോടുള്ള ബന്ധത്തിൽ പൗലോസ് കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ പറയുകയാണ്, നമ്മുടെ പഴയ മനുഷ്യൻ എന്ത് ചെയ്യുകയാണ്? യേശു ക്രിസ്തുവിനോട് ചേർന്ന് അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ മാത്രമേ യേശു ക്രിസ്തുവിൻ്റെ കുരിശിന് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു അർത്ഥമുള്ളൂ. ദൈവത്തിൻ്റെ സ്തോത്രം. നമ്മളൊന്ന് ചിന്തിക്കണം, നമ്മുടെ പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെട്ടിട്ടുണ്ടോ? ചെറിയൊരു പ്രകോപനം മതി, നമ്മുടെ പഴയ മനുഷ്യൻ പൂർവാധികം ശക്തിയോടെ പുറത്തു വരും അല്ലേ? പ്രൈസ് ദി ലോർഡ്. നമ്മൾ ചിന്തിച്ചിരിക്കുന്ന നമ്മുടെ പഴയ മനുഷ്യനെ ക്രൂശിച്ചിട്ടൊക്കെയാണ് നമ്മൾ പോയി സ്നാനപ്പെട്ടതെന്നൊക്കെയാ. പക്ഷേ നോ, ഈ സ്റ്റിൽ ദർ. പത്രോസിനോ സകലവും വിട്ട് അനുഗമിക്കുന്നു എന്നൊക്കെ പത്രോസ് പറഞ്ഞെങ്കിലും വള്ളം കരയ്ക്ക് എവിടെയോ കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ഉയർത്തെഴുന്നേൽപ്പൊക്കെ കഴിഞ്ഞ ഉടനെ ഗുരുവും കർത്താവുമായവനും അങ്ങ് പോയി കഴിഞ്ഞ ഉടനെ കൂട്ടുകാരോട് പറഞ്ഞാൽ ഞാൻ മീൻ പിടിക്കാൻ പോവാണ്. പഴയ വെള്ളം തെള്ളി എന്തോ ചെയ്തു കടലിലോട്ട് ഇറക്കി. ഇതുപോലെയാണ് നമ്മൾ ഈ പഴയ മനുഷ്യനെ എവിടെയോ വെച്ചിട്ടുണ്ട്, ആവശ്യം വരുമ്പോഴൊക്കെ നമ്മൾ ഉപയോഗിക്കുക. എന്നാൽ ഏലീശ അങ്ങനല്ലായിരുന്നു.
ഏലിയാവ് അവൻ്റെ മേൽ പുതപ്പെട്ട് കഴിഞ്ഞപ്പോൾ ദൈവത്തിന് സ്തോത്രം, അപ്പനെ അമ്മയൊന്ന് ചുംബിച്ചേച്ച് വരട്ടെ എന്ന് പറഞ്ഞു. നിനക്ക് ഞാൻ നിനക്ക് എന്ത് ചെയ്തിരിക്കുന്നു എന്ന് ഓർത്തുകൊള്ളുക എന്ന് പറഞ്ഞു. അമേൻ. ഏലീശ പോയി മടങ്ങി വരുമ്പോൾ ഒരേർ കാളയെ പിടിച്ച് അതിൻ്റെ മരക്കോപ്പ് കൊണ്ട് അതിനെ പാകം ചെയ്തു. കാളയുമില്ല കലപ്പയുമില്ല, അതങ്ങ് തീർത്തു. പേസലോ എന്താണെന്നറിയാം, പിന്നെ പോയി അതെടുക്കാനിട വരരുത്. ദൈവത്തിൻ്റെ സ്തോത്രം. പലപ്പോഴും നമ്മൾ നമ്മുടെ പഴയ മനുഷ്യനെ സൂക്ഷിച്ചു വച്ചിരിക്കുക. ചിലത്ര വലിയ കാര്യമായിട്ടാണ് പറയുന്നതെന്നറിയാം, എൻ്റെ പഴയ സ്വഭാവം എടുപ്പിക്കരുത്. പേസലോ, ചെറിയ ചെറിയ പ്രകോപനങ്ങൾ കൊണ്ട് പോലും ശക്തമായ നിലയിൽ നമ്മുടെ പഴയ മനുഷ്യൻ പുറത്തു വരുന്നെങ്കിൽ വാട്ട്സ് ദ മീനിങ് ഓഫ് ദ ക്രോസ് ഓഫ് ലോർഡ് ജീസസ് ഇൻ അവർ ലൈഫ്. ഇന്നും നമ്മുടെ പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ യേശു കർത്താവിൻ്റെ ക്രൂശിന് നമ്മുടെ ജീവിതത്തിൽ ഒരർത്ഥവും ഇല്ലെന്നുള്ളതാണ്. ആമേൻ. പൗലോസ് പറയുകയാണ്, നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് ഞാൻ അറിയുന്നു. ആ ഒരു അറിവ് നമുക്കുണ്ടായിരിക്കണം. പലപ്പോഴും ഞാൻ പറയുന്ന ഒരു ഉദാഹരണം, നമ്മൾ ഈ പഴയ മനുഷ്യനുണ്ട്, ഇങ്ങോട്ട് കയറുമ്പോഴത്തേക്ക് ഹോളിലോട്ട് കയറുമ്പോഴത്തേക്ക് നമ്മൾ പുള്ളിക്ക് ഒരു അനസ്തേഷ്യ കൊടുത്തേച്ചാ വരുന്നത്, മയക്കിയിട്ടേച്ചാ വരുന്നത്, മരപ്പിക്കുക ചെയ്യുന്നത് അല്ലേ, മരപ്പിക്കുക. പക്ഷെ വേദോത്സവം പറയുന്നത് മരിപ്പിക്കുക എന്നാണ് പറഞ്ഞു. മരിപ്പിക്കുക എന്നുള്ളതിന് നമ്മൾ മരപ്പിക്കുക ചെയ്യുന്നത് അല്ലേ. ഇവിടുന്ന് വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് ആ മരവിപ്പങ്ങ് പോവും, മരവിപ്പങ്ങ് പോവും. ഒരു ചെറിയ പ്രശ്നം വരുമ്പോഴത്തേക്ക് പഴയ മനുഷ്യൻ വളരെ ശക്തമായിട്ടങ്ങ് എഴുന്നേക്കും അല്ലേ. അമേ റൈറ്റ്. പലപ്പോഴും അങ്ങനെയാണ്, നമ്മുടെ പഴയ മനുഷ്യനെ, നമ്മളുടെ ഓൾഡ് സെൽഫ് യേശു ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ there is no meaning of the cross of Lord Jesus Christ in our life. നമ്മുടെ ജീവിതത്തിൽ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിന് ഒരു അർത്ഥവുമില്ല. രണ്ടാമത്തെ സംഗതി, നമ്മൾ ഗലാത്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ another area where we are crucified with Christ. ദൈവത്തിന് സ്തോത്രം. രണ്ടാമത്തെ കാര്യം, ഗലാത്യ ലേഖനം രണ്ടാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്ന ഞാനല്ല, Amen. I have been crucified with Christ and it is no longer I who live but Christ lives in me. It is no longer that I live. I എന്ന് പറയുന്ന കാര്യം, നമ്മുടെ സെൽഫ്, നമ്മുടെ ഈഗോ, അയ്യോ ആ സാധനത്തെ ക്രൂശിക്കാൻ വലിയ പ്രയാസമാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇവിടെ വന്ന പാസ്റ്റർ, ആ തോമസുട്ടി പാസ്റ്റർ ഒരു മാസം വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഓഹ് എൻ്റെ ഈഗോ എന്തോവായിരുന്നു, പുള്ളി അതെല്ലാം കൂട്ടിച്ചേർത്ത് അങ്ങ് പറഞ്ഞല്ലേ, പാസ്റ്റർമാരുടെ ഒരു ഗതികേടല്ലേ. ആമേ. ഇടമണിലെ പാസ്റ്ററാണ്, സെൻട്രൽ പാസ്റ്ററാണ്, കൗൺസിൽ മെമ്പറാണ്, ഇല്ലെങ്കിൽ എൻ്റെ ഈഗോ ചിലപ്പോൾ എന്തോ ചെയ്യും. ആമേ. ഹല്ലേലൂയ. പൗലോസ് പറയുകയാണ്, ഇറ്റ് ഈസ് നോ ലോങ്ങർ ദാറ്റ് ഐ ലിവ്സ്, ഞാനല്ല, ക്രൈസ്റ്റ് ലിവ്സ് ഇൻ മീ. ഈ ഐയെ വളച്ചൊടിച്ച് സി ആക്കണമെങ്കിൽ വലിയ പ്രയാസമാണ്. ഇങ്ങനെ നേരെ നിൽക്കുന്ന ഒട്ടും വളയാത്ത ഐയെ നമ്മൾ ആട്ടിച്ച് ഒതുക്കി വളച്ച് സി ആക്കണം, എങ്കിലേ ക്രൈസ്റ്റ് ലിവ്സ് ഇൻ മീ എന്ന് നമുക്ക് പറയാൻ കഴിയുള്ളൂ. ദെൻ ഒൺലി ദ ക്രോസ് ഓഫ് ലോർഡ് ജീസസ് ഹാസ് മീനിങ് ഇൻ അവർ ലൈഫ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ യേശു ക്രിസ്തുവിൻ്റെ കുരിശിന് നമ്മളിൽ എന്തെങ്കിലും അർത്ഥമുള്ളൂ. നമ്മുടെ സെൽഫിനെ, ഞാനെന്നുള്ള ഭാവത്തെ, നമ്മുടെ ഈഗോയെ, നമ്മുടെ അഹംഭാവത്തെ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിനോട് ചേർത്ത് ക്രൂശിക്കപ്പെടും. ഞാനൊന്നുമല്ല, പൗലോസ് പറയാണ്, ഞാനാകുന്നത് കൃപയാല. നമുക്ക് എത്ര പേർക്ക് പറയാൻ കഴിയും, ഞാനാകുന്നത് കൃപയാൽ അത്രയാകുന്നു, ഞാനൊന്നുമല്ല, എനിക്കൊന്നും പ്രശംസിപ്പാനില്ല, ഞാനാകുന്നത് കൃപയാൽ അത്രേ ആകുന്നു. ഓ ഹല്ലേലൂയ. നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നമാണ് നമ്മുടെ വ്യക്തിത്വത്തിന്, നമ്മുടെ സെൽഫിന്. ആമേൻ. ആരെങ്കിലും ഒന്ന് ചെറുത് തോണ്ടിയാൽ മതി അല്ലേ. പ്രൈസ് ദി ലോർഡ്. വലിയ പ്രശ്നമാണ് നമുക്ക്. എന്തുകൊണ്ടാണ്? നമ്മളിലുള്ള ഞാനെന്നുള്ള ഭാവത്തെ നമ്മൾ ഇതുവരെയും എന്ത് ചെയ്തിട്ടില്ല? ക്രൂശിച്ചിട്ടില്ല. ഇന്ന് പകൽക്കാലം യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിനോട് ചേർന്ന് ക്രൂശിക്കാൻ തയ്യാറാകണം. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവൻ ആരുമില്ല.
പക്ഷെ വാട്ട് വാസ് ഹിസ് ആറ്റിറ്റ്യൂഡ്? ഹി സെഡ് ഞാനോ കുറയണം, അവൻ വളരണം. നമ്മളിലുള്ള ഞാൻ എന്നുള്ള ഭാവം കുറയാതെ നമ്മളിൽ കൂടെ ക്രിസ്തുവിനെ വെളിപ്പെടുത്താൻ കഴിയത്തില്ല. Crucify our ego, our self with the cross of Christ Jesus. മൂന്നാമത്തെ കാര്യം, ദൈവത്തിന് സ്തോത്രം. മൂന്നാമത്തെ കാര്യം, പ്രൈസ് ദി ലോർഡ്, ആമേൻ. അതിൻ്റെ അഞ്ചാം അധ്യായം, ഗലാത്തി ലേഖനം അഞ്ചാം അധ്യായത്തിൻ്റെ 24 വാക്യം, ഗലേഷ്യൻസ് ചാപ്റ്റർ 5:1-2. ക്രിസ്തു യേശുവിനുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്ന ദൈവത്തിന് സ്തോത്രം. നൗ those who belong to Christ Jesus have crucified the flesh. Crucify the flesh. ജഡത്തെ ക്രൂശിക്കാം. എന്താ ജഡം എന്ന് പറയുന്നത്? നമ്മൾ ടി വിയിലൊക്കെ കാണാറുണ്ട്, ഈ പാഷൻ വീക്കിൽ വലിയ കുരിശിൽ ചെണ്ട വെച്ച് കെട്ടുകയും ചാട്ടവാറിനൊക്കെ അടിക്കുകയൊക്കെ ചെയ്യുന്ന, സ്വയം പീഡിപ്പിക്കുന്ന ഈ ശരീരത്തെ അടിച്ച് പീഡിപ്പിക്കുന്ന, അല്ലെങ്കിൽ ശരീരത്തെ ക്രൂശി കയറ്റുന്ന കാര്യമല്ല പറഞ്ഞിരിക്കുന്നത്. ജഡം അല്ലെങ്കിൽ ഫ്ലഷ് എന്താണെന്നുള്ളത് അമേളി പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. നോക്കി അതിൻ്റെ ആമേൻ 19 വാക്യം മുതൽ വായിക്കുമ്പോൾ, ജഡത്തിൻ്റെ പ്രവൃത്തികളോ അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജ്ഞാനശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് മുതലായവ എന്ന് വെളിവാകുന്നു. ഈ വക പ്രവർത്തിക്കുന്നവർ സാധാരണ ഈ ജഡം ജഡമെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള ചിന്ത ഈ എന്താ പറയുന്നത്, ഫോർണിക്കേഷൻ എന്നുള്ള, ഫോർണിക്കേഷൻ ദുർനടപ്പ് എന്ന് പറഞ്ഞാൽ ആമേൻ നിയമവിധേയമല്ലാത്ത ലൈംഗിക ബന്ധങ്ങളിലൊക്കെ ഏർപ്പെടുന്നതാണ് ഈ ജഡസ്വഭാവം എന്നാണ് പറയുന്നത്. നോ, ഇറ്റ് ഈസ് ഫോർണിക്കേഷൻ. അതിന് ദുർനടപ്പെന്നാണ് വേദവസ്തം പറയുന്നത്. ജഡമെന്ന് പറയുന്നത് ഈ വക പ്രവർത്തിക്കുക, ഏതാണ് മേളി പറഞ്ഞിരിക്കുന്ന കുറേ കാര്യങ്ങൾ എന്തൊക്കെയാണ് അത് പറഞ്ഞത്? എല്ലാം വീണ്ടും വായിക്കണ്ട, നോക്കിയേ. ജഡത്തിൻ്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, അങ്ങനെ ഒരു നീണ്ട ലിസ്റ്റാണ്. ഈ വക നമ്മളെ കൊണ്ട് പ്രവർത്തിപ്പിക്കുന്ന ഒരു പ്രിൻസിപ്പിൾ, ഒരു തത്വമുണ്ട്. ആ തത്വത്തെയാണ് എന്ത് വിളിക്കുന്നത്? ഫ്ലഷ്, ഫ്ലഷ് എന്ന് വിളിക്കുന്നത്. ആ ഫ്ലഷ് എന്ന് പറയുന്ന ആ തത്വം ക്രൂശിക്കപ്പെടാത്തിടത്തോളം കാലം ആമേൻ ഈ പറഞ്ഞ ലിസ്റ്റിലുള്ളത് എല്ലാം ഇല്ലെങ്കിലും നമുക്ക് പകയുണ്ടാവും, പിണക്കമുണ്ടാവും, ദ്വന്ദപക്ഷമുണ്ടാവും. ആമേൻ, ആമേൻ, ആമേൻ. ഇതെല്ലാം എന്താണ്? ഈ വകയെല്ലാം നമ്മളെ കൊണ്ട് പ്രവർത്തിപ്പിക്കുന്ന ആ ഒരു തത്വം, അതിൻ്റെ പേരാണ് ഫ്ലഷ്. ആമേൻ, ആമേൻ. അതിന് രാഗങ്ങളുണ്ട്, മോഹങ്ങളുണ്ട്. അതെല്ലാമായിട്ടും കൂടെ അതിനെ എന്തോ ചെയ്യണം, ക്രൂശിക്കണം. പ്രൈസ് ദി ലോർഡ്. അതാരാ ചെയ്യേണ്ടത്? എല്ലാവരും ചെയ്യണ്ട, ക്രിസ്തുയേശുവിനുള്ളവർ ചെയ്താൽ മതി. ക്രിസ്തുയേശുവിനുള്ളവർ, നമ്മളെല്ലാം പാടാറുണ്ട്, ഞാൻ നിനക്കുള്ളവൻ, നീ എനിക്കുള്ളവൻ എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ക്രിസ്തുയേശുവിനുള്ളവരാണെങ്കിൽ, ക്രിസ്തുയേശുവിനുള്ളവരാണെങ്കിൽ നമ്മൾ ജഡത്തെ എന്ത് ചെയ്യണം? ക്രൂശിക്കേണ്ടത് ആവശ്യമാണ്. ജഡസ്വഭാവത്തെ ക്രൂശിക്കേണ്ടത് ആവശ്യമാണ്. എല്ലാവരും ഇവിടെ ഉണ്ടോ? പ്രൈസ് ദി ലോർഡ്. നാലാമത്തെ കാര്യം, ആമേൻ, ക്രൂശിക്കപ്പെടേണ്ട നാലാമത്തെ ഏരിയ, അല്ലെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിന് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ എന്തെങ്കിലും മീനിങ് ഉണ്ടോ എന്ന് നോക്കാനുള്ള നാലാമത്തെ ഏരിയ എന്ന് പറയുന്ന അതിൻ്റെ 6:14 വാക്യമാണ്, ഗലാത്തി ലേഖനം. എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. അവനാ ലോകം എനിക്കും ഞാൻ ലോകത്തിനും. ആമേൻ, ആമേൻ. ലോകത്തിനും ലോകം നമുക്കും ക്രൂശിക്കപ്പെട്ടിരിക്കണം. പ്രൈസ് ദി ലോർഡ്. എന്നെ പ്രിയമുള്ളവരെ, സഭയ്ക്കകത്തേക്ക് ലോകം കടന്നുകൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ പിതാക്കന്മാർ ചപ്പം നെണ്ണിയത്, ചവറെണ്ണി ഉപേക്ഷിച്ച പലതും നമ്മൾ തിരിച്ചെടുത്തുകൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്.
ലോകത്തിന് ക്രൂശിക്കപ്പെട്ട അനുഭവം നമുക്കില്ല. അതുകൊണ്ട് നമുക്ക് ലോകത്തിൻ്റെ മോഹങ്ങൾ ഉണ്ടാകുന്നത്. ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു. അപ്പോൾ ലോകത്തെ നമ്മൾ ക്രൂശിക്കേണ്ടതുണ്ട്. ലോകത്തിന് നാം ക്രൂശിക്കപ്പെട്ടവരായിരിക്കും. എന്താണ് ലോകത്തിന് നമ്മെ മാടി വിളിക്കാൻ കഴിയാത്തത്? ബിക്കോസ് വി ആർ ക്രൂസിഫൈഡ് ടു ദ വേൾഡ്. ലോക ഇമ്പങ്ങൾ ലോകത്തിൻ്റെ, ഈ ലോകത്തിന് അനുരൂപരാകാതെ, ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പൂർണ്ണതയും പ്രസാദവുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. നമ്മൾ ഈ ലോകത്തിന് അനുരൂപരാകാതിരിക്കുന്നത് ബിക്കോസ് ദ വേൾഡ് ഈസ് ക്രൂസിഫൈഡ് ടു മീ. അപ്പൊ ഈ നാല് ഏരിയകളിൽ നമ്മൾ, വി ആർ ക്രൂസിഫൈഡ് ടുഗദർ വിത്ത് ജീസസ് ക്രൈസ്റ്റ്, അതർവൈസ് ദ ക്രോസ് ഓഫ് ലോർഡ് ജീസസ് ഹാസ് നോ മീനിങ് ഇൻ അവർ ലൈഫ്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് പകലൊന്ന് ചോദന ചെയ്യാൻ കഴിയണം. ഫോർ മീ ഗുഡ് ഫ്രൈഡേ ഇസ് നോട്ട് എ നോട്ട് മിയർ എ മെമ്മറി, ഇറ്റ് ഈസ് എൻ എക്സ്പീരിയൻസ് ബിക്കോസ് ഐ ആം ക്രൂസിഫൈഡ് വിത്ത് ക്രൈസ്റ്റ്. ഞാൻ യേശു ക്രിസ്തുവിനോടുകൂടി, അമേൻ. ഫോർ ഏരിയാസ് ഐ ആം ക്രൂസിഫൈഡ് വിത്ത് ക്രൈസ്റ്റ്. ഹല്ലേലൂയ. ഉണ്ടോ പ്രിയമുള്ളവരെ? ഇല്ലെങ്കിൽ ഇന്ന് പകല് നമ്മൾ ആ കൈ അങ്ങോട്ട് നീട്ടി വെച്ചു കൊടുക്കണം. വിശ്വാസത്താൽ, വിശ്വാസത്താൽ കർത്താവിൻ്റെ ക്രൂശിലേക്ക് നമ്മുടെ അമേൻ പഴയ മനുഷ്യനെ അങ്ങോട്ട് ചേർത്ത് വെച്ച് ആണിയടിപ്പാണിടയാകും. ഹല്ലേലൂയ. നമ്മുടെ ജഡസ്വഭാവത്തെ ചേർത്ത് വെച്ച് ആണിയടിപ്പാനിടയാണ്. നമ്മുടെ ലോകസ്നേഹത്തെ ചേർത്ത് വെച്ച് ആണിയടിപ്പാനിടയാണ്. ഞാനെന്നുള്ള ഭാവത്തെ ക്രൂശിപ്പാനിടയാകണം. ആമേൻ. എത്ര പേർക്ക് കരമുയർത്തി ഒന്ന് സ്തോത്രം പറയാൻ കഴിയും? അവിടെയാണ് നമ്മൾ ക്രൂശീകരണത്തിൻ്റെ അനുഭവം നമ്മളിലേക്ക് വരുന്നത്. നമുക്കറിയാം, കുരിശെന്ന് പറയുന്നത്, അല്ലെ, കാൽവറിയിലെ നമ്മുടെ കർത്താവിൻ്റെ കുരിശെന്ന് പറയുന്നത് It's a place of exchange. Amen. Hallelujah. നമ്മളെല്ലാം ജീവിക്കുന്നത് പഴയത് കൊടുത്തിട്ട് പുതിയത് അമേൻ എക്സ്ചേഞ്ച് ചെയ്ത് മേടിക്കുന്നത്, എക്സ്ചേഞ്ച് ഓഫറുള്ള ഒരു കാലഘട്ടത്തില്ല. പഴയ ഫ്രിഡ്ജ്, പഴയ ടി വി, പഴയ മിക്സി, അതുപോലുള്ള സാധനങ്ങളെല്ലാം പഴയത് കൊണ്ട് കൊടുത്തേച്ച് പുതിയത് കൊണ്ടുവരിക. അമേൻ. ക്രൂശിലാണ് ഒരു ആത്മീയനെ സംബന്ധിച്ചിടത്തോളം എല്ലാ എക്സ്ചേഞ്ചും നടന്നത്. അമേൻ. ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന നമ്മുടെ പഴയ മനുഷ്യനെ കൊണ്ട് നമ്മൾ ഉപേക്ഷിച്ചത് ഇവിടാണ്, കാൽവറിയിലെ ക്രൂശിൻ്റെ ചുവട്ടിൽ നമ്മൾ ഉപേക്ഷിച്ചിട്ട് ദൈവാനുരൂപമായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിപ്പാൻ ദൈവം കൃപ നൽകി. പാപി എന്നുള്ള നമ്മുടെ ലേബൽ, പാപത്തെ കൊണ്ട് നമ്മൾ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിൽ എക്സ്ചേഞ്ച് ചെയ്തിട്ട് അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ടവരായി തീർന്നു. പാപം നമ്മളവിടെ എക്സ്ചേഞ്ച് ചെയ്തു. മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനെന്ന് തിരുവെഴുത്ത് പറയുന്നത് കൊണ്ട് നമ്മുടെ ശാപങ്ങളെല്ലാം വഹിച്ചുകൊണ്ട് യേശു ക്രിസ്തു കാൽവറിയിൽ മരിച്ചപ്പോൾ നമ്മുടെ ശാപമെല്ലാം നമ്മളവിടെ കൊണ്ട് കൊടുത്തേച്ച് നമ്മളിപ്പോൾ ആരായി മാറിയിരിക്കുക? അനുഗ്രഹം പ്രാപിക്കുന്നവരായി മാറി. നമ്മുടെ സകല രോഗങ്ങളും അവൻ്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നു. പ്രവാചകൻ പറയുമ്പോൾ അവൻ രോഗം ശീലിച്ചവനായി, വ്യസനപാത്രമായിരുന്നവൻ രോഗം ശീലിച്ചവനായ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് നമ്മുടെ രോഗമെല്ലാം കൊടുത്ത് സൗഖ്യം നമുക്ക് പ്രാപിക്കുവാൻ പറ്റുന്ന ഒരു എക്സ്ചേഞ്ചിൻ്റെ ഇടമാണ് കാൽവറി എന്ന് പറയുന്നത്. അമേൻ. അമേൻ. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? അമേൻ. നമ്മൾ ഡീപ്പറായിട്ട് ആഴത്തിൽ അങ്ങോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഈ ലോകത്തിൽ നമുക്ക് ലഭിക്കുന്ന വേറെ, ഇതിനേക്കാൾ എത്രയോ ശ്രേഷ്ഠമാണ് ദൈവം നമുക്കൊരുക്കിയിരിക്കുന്ന ആത്മീയ അനുഭവങ്ങളെന്ന് പറയുന്നത്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് ക്രൂശീകരണം, യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് എന്ന് പറയുന്നത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അതിന് വലിയ ആഴത്തിലുള്ള അർത്ഥ തലങ്ങളുണ്ട്. വർഷത്തിലൊരിക്കലുള്ള ഒരു മെമ്മറി അല്ലത്. അമേൻ. ഇറ്റ്സ് എൻ എക്സ്പീരിയൻസ് വിത്ത് ക്രൈസ്റ്റ്. ഹല്ലേലൂയ. എങ്ങനെ ഇതെല്ലാം സാധിക്കുന്നത്? ബൈ ഫെയ്ത്ത്. അമേൻ. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. കർത്താവ് പറയാ, ലോകത്തെ ജയിച്ച ജയമോ? കുരിശെന്ന് പറയുന്നത് ജയത്തിൻ്റെ പ്രതീകമാണ്. അമേൻ. ഹല്ലേലൂയ. വാഴ്ചകളെയും അധികാരങ്ങളെയും
ആയുധവർഗം വെപ്പിച്ച് അവയുടെ മേൽ ജയോത്സവം കൊണ്ടാടി, അവയെ പരസ്യമായ കാഴ്ചയാക്കി. രണ്ട് കൈകളും വിരിച്ച് ക്രൂശിൽ കിടന്നുകൊണ്ട് തെറ്റലസ്റ്റായ് ഇറ്റ് ഈസ് ഫിനിഷ്ഡ്, നിവൃത്തിയായി എന്ന് പറഞ്ഞപ്പോൾ ശത്രുവിൻ്റെ മുഴുവൻ ആയുധങ്ങളും ആ ക്രൂശിൻ്റെ ചുവട്ടിലേക്ക് വീഴുകയായിരുന്നു. ഋഗമാന ഘടകമാനഹസ്യ അതുരജന ഘടകമാനഹസ്യ അമേൻ. When we also are crucified with Jesus, amen, Satan, amen, throws away his weapons. നമ്മളും യേശു ക്രിസ്തുവിനോട് ചേർന്ന് ക്രൂശീകരിക്കപ്പെടുമ്പോൾ പിശാച് ആയുധം എല്ലാം ഇടുകയാ. എവിടെയാണ് ജയം? കർത്താവിനോട് കൂടെ ചേർന്ന് ക്രൂശിക്കപ്പെട്ട ഒരു ജീവിതം ദൈവ പൈതൽ നയിക്കുന്നിടത്ത് പിശാചിന് അവനെ തൊടാൻ പറ്റത്തില്ല. അവിടെയാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ജയം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ ഒന്ന് സ്തുതിക്കാമോ? കരമുയർത്തി. പ്രൈസ് ദി ലോർഡ്. ചുരുക്കം ചില സമയങ്ങളിലൂടെ ഞാൻ ഇന്ന് ഞാൻ ഇങ്ങനെ കാര്യങ്ങൾ ചിന്തിച്ച് വന്നപ്പോൾ ഒരു മുഖവരിയായിട്ട് ഞാനത് അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. മറ്റൊരു വേദഭാഗമാണ്, ദൈവത്തിന് സ്തോത്രം. ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത് ഗലാത്തിയ ലേഖനം 3:9 13-14 വാക്യങ്ങളും ഒന്ന് വായിച്ചിട്ട് വേഗത്തിൽ. അങ്ങനെ വിശ്വാസികൾ വിശ്വാസിയായ അബ്രഹാമിനോടുകൂടെ അനുഗ്രഹിക്കപ്പെടുന്നു. ഇനി അതിൻ്റെ 13-14 അബ്രഹാമിൻ്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് അമേൻ. സ്തോത്രം, സ്തോത്രം. ഗലാത്തി ലേഖനം എഴുതാനുണ്ടായ പശ്ചാത്തലം നിങ്ങൾക്കറിയാം. ഗലാത്തിയ സഭകൾ ഒരു സഭയല്ല, ഒന്നിലധികം സഭകളാണ്. അപ്പോൾ ഗലാത്തിയ സഭകളിലേക്ക് ദൈവത്തിന് സ്തോത്രം, യഹൂദവൽക്കരണം എന്ന ദുരുപദേശം കടന്നുകൂടി. കാരണം കേവലം യേശുക്രിസ്തുവിലുള്ള വിശ്വാസം മാത്രം പോരാ, അവൻ ന്യായപ്രമാണത്തിൻ്റെ ചില പ്രവൃത്തികളോടെ, പ്രത്യേകിച്ച് അമേൻ പരിച്ഛേദനയോടെ ഏറ്റെങ്കിലേ അമേൻ ഹല്ലേലൂയ രക്ഷിക്കപ്പെടാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ നീതീകരിക്കപ്പെടാൻ പറ്റത്തുള്ളൂ എന്നുള്ള ഒരു പഠിപ്പീര്. കാരണം അത് പൗലോസ് നേരത്തെ തന്നെ പറഞ്ഞു, ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കളൊക്കെ വരുമെന്ന് പറഞ്ഞ പോലെ ഈ ദുരുപദേശം കടന്നുകൂടി, ദുരുപദേശം കടന്നുകൂടി. അങ്ങനെ ദുരുപദേശം കടന്നുകൂടിയപ്പോൾ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, കർത്താവ്, അതെ, പൗലോസ് വളരെ നിശ്ചിതമായിട്ട് അവരെ വിമർശിക്കുന്നുണ്ട്, വിമർശിക്കുന്നുണ്ട്. അവരോട് പറയുകയാണ്, ഹാ, ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, കർത്താവായ യേശു ക്രിസ്തുവിനെ ക്രൂശിക്കപ്പെട്ടവനായി വരച്ച് കിട്ടിയിരിക്കെ നിങ്ങളെ ശുദ്ധ്രം ചെയ്ത് മയക്കിതാര്. മറ്റൊരു സമയത്ത് മറ്റൊരു ഭാഗത്ത് ചോദിക്കുകയാണ്, നിങ്ങൾ ആത്മാവിൽ ആരംഭിച്ചിട്ട് ജഡം കൊണ്ടാണോ സമാപിപ്പിക്കുന്നത്? മനസ്സിലോ? അങ്ങനെ നിശ്ചിതമായിട്ട് കാര്യങ്ങൾ പറയുമ്പോൾ ആമേ, നീതീകരണവും സ്വർഗതലങ്ങളിലുള്ള അനുഗ്രഹവും നമ്മളിലേക്ക് വരാൻ ആമേൻ ജഡത്തിൻ്റെ പ്രവൃത്തികളോ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളോ കാരണമല്ല, യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ മാത്രമേ എന്തോ ചെയ്യുള്ളൂ നമ്മളിലേക്ക് വരുള്ളൂ. മനസ്സിലോ? പ്രൈസ്ലോ ആമേൻ. അപ്പോൾ ഇവിടെ ഒരു ഉദാഹരണം പറയാണ്, ആമേൻ, അബ്രഹാം നീതീകരിക്കപ്പെട്ടത് വിശ്വാസത്താലാണ്. അങ്ങനെ വിശ്വാസികളായ നാം അബ്രഹാമിനോടുകൂടെ അനുഗ്രഹിക്കപ്പെടുന്നു അല്ലേ? അങ്ങനല്ലേ വായിച്ചത്? ദൈവത്തിന് സ്തോത്രം. അങ്ങനെ വിശ്വാസികൾ വിശ്വാസിയായ അബ്രഹാമിനോടുകൂടെ അനുഗ്രഹിക്കപ്പെടും. അബ്രഹാം അനുഗ്രഹിക്കപ്പെട്ടതുപോലെ തന്നെ അതേ വിശ്വാസമുള്ള ദൈവവൈതലും എന്തോ ചെയ്യും, അനുഗ്രഹിക്കപ്പെടും. പൈസലോ? വളരെ പെട്ടെന്ന് അബ്രഹാം അനുഗ്രഹിക്കപ്പെട്ടു. വിശ്വാസത്താൽ അബ്രഹാം ചെയ്ത കാര്യങ്ങളെല്ലാം അനുഗ്രഹത്തിന് കാരണമായി. ആമേൻ. അപ്പോൾ നോക്കിയേ, ഈ അനുഗ്രഹിക്കപ്പെടാനുള്ള ബേസിക്കായിട്ടുള്ള ഒരു റിക്വയർമെൻ്റ് ആ വിശ്വാസം. ആമേൻ. ഈ ദൈവത്തിലുള്ള വിശ്വാസമില്ലാതെ ഒന്നും പ്രാപിക്കത്തില്ല. അത് തന്നെ എബ്രായ ലേഖനം 11-ാം പറയുന്നത്, തൻ്റെ അടുക്കൽ വരുന്നവർ ദൈവം ഉണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നതാണെന്നും വിശ്വസിക്കേണ്ടതാകുന്നു. ഇല്ലെങ്കിൽ ദൈവത്തിന് എന്തോ ചെയ്യാൻ കഴിയില്ല, അനുഗ്രഹിക്കാൻ കഴിയില്ല. അപ്പോൾ അബ്രഹാം അനുഗ്രഹിക്കപ്പെട്ടതിൻ്റെ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് കാരണമെന്ന് പറയുന്നത് അവൻ്റെ വിശ്വാസമാണ്, വിശ്വാസമാണ്. മനസ്സിലോ? ആ വിശ്വാസം ചില കാര്യങ്ങൾ ചെയ്യാനായിട്ട് അബ്രഹാമിനെ
പ്രാപ്തനാക്കി, പ്രാപ്തനാക്കി. ഒന്നാമത്തെ കാര്യം എന്താണ്? ദൈവത്തിൻ്റെ വിളിയോട് പോസിറ്റീവായിട്ട് പ്രതികരിക്കാനിടയായി. മനസ്സിലോ? 12 അധ്യായത്തിൽ നമ്മൾ കാണുകയാണ്, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും എല്ലാം വിട്ട് കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകുക, പുറപ്പെടുക എന്ന് പറഞ്ഞു. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ദൈവത്തോടുള്ള ബന്ധത്തിൽ അല്ലെ ആത്മീയ വിഷയത്തിൽ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ അനുഗ്രഹവും ശാപവും കൊണ്ടുവരുന്നതാണ്. മനസ്സിലാകുന്നുണ്ടോ? ഞാൻ വിശദമാക്കി പറയാം, എളുപ്പത്തിൽ ഒരു ഉദാഹരണം പറയാം. ഉൽപ്പത്തി പുസ്തകം 49 അധ്യായത്തിൻ്റെ 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഉൽപ്പത്തി 49:5 ശിമയോനും ലേവിയും സഹോദരന്മാർ, സാഹസത്തിൻ്റെ ആയുധങ്ങൾ, എന്നുള്ളമേ, കണ്ടോ, എന്നുള്ളമേ അവരുടെ മന്ത്രണത്തിൽ കൂടരുതേ, എൻ മനമേ അവരുടെ യോഗത്തിൽ ചേരരുതേ, തങ്ങളുടെ കോപത്തിൽ അവർ പുരുഷന്മാരെ കൊന്നു, തങ്ങളുടെ ശാഠ്യത്തിൽ കൂറ്റന്മാരുടെ വരി ഉടച്ചു. അടുത്ത വാക്യം, 6-7 വാക്യം, അവരുടെ ഉഗ്ര കോപവും കഠിന ക്രോധവും ശപിക്കപ്പെട്ടത്. ഞാൻ അവരെ യാക്കോബിൽ പകയ്ക്കുകയും ഇസ്രായേലിൽ, ഒരപ്പൻ മരിക്കാൻ പോകുന്ന സമയത്ത് മക്കളെ എല്ലാം വിളിച്ച് അനുഗ്രഹം പറഞ്ഞപ്പം രണ്ടുപേരെ വിളിച്ച് പറഞ്ഞതാ, ആമേൻ. യാക്കോബ് മരിക്കാൻ തുടങ്ങുക, കട്ടിലെ ചാരി ഇരുന്നുകൊണ്ട് രൂബേൻ മുതൽ ഓരോരുത്തരെ ഇങ്ങോട്ട് വിളിച്ച് വിളിച്ച് രൂബേനെ വിളിച്ചു, എൻ്റെ ആദ്യജാതനെ, വെള്ളം പോലെ തുളുമ്പുന്നവനെ, നീ ശ്രേഷ്ഠനാകുകയല്ലെന്ന് പറഞ്ഞു. പ്രൈസ് ലോർഡ്. ആമേൻ. അങ്ങനെ ഇങ്ങോട്ട് പറഞ്ഞു വെച്ച് ശിമയോനെയും ലേവിയെയും കുറിച്ച് പറയുകയാണ്, ഭയങ്കര കോപമുള്ളവരായിരുന്നു, അവരുടെ ഉഗ്ര കോപം കഠിന ക്രോധവും ശപിക്കപ്പെട്ടത്. ഈ നമ്മളൊക്കെ ഈ ചിലപ്പം വലിയ വീമ്പിളക്കാറുണ്ട്, ഞങ്ങൾക്ക് പാരമ്പര്യമായിട്ട് ഭയങ്കര കോപമാണെന്ന്. അയ്യോ, ഒന്ന് പറഞ്ഞാൽ ആ സെക്കൻഡിൽ അടി കൊടുത്തിരിക്കുമോ, അപ്പന്മാരങ്ങനെ ആയിരുന്നു എന്നൊക്കെയാ. ഈ ഉഗ്ര കോപവും കഠിന ക്രോധവും ഒക്കെ എന്താണ്? ശാപിക്കപ്പെട്ടതാ, ശാപം വരുന്ന. സ്തോത്രം. ഞാനവരെ യാക്കോബിൽ പകയ്ക്കുകയും ഇസ്രായേലിൽ ചിതറിക്കുകയും ചെയ്യും. എടാ, ചാകാൻ പോകുമ്പോഴെങ്കിലും പിള്ളേരെ കുറിച്ച് നല്ല കാര്യം പറഞ്ഞേച്ച്, ഗുണം പിടിക്കാത്തവന്മാരാണ്, എന്നാലും ദൈവം അനുഗ്രഹിച്ചേക്കുമെന്നല്ലേ പറയണ്ടേ. പക്ഷെ അന്നേരോ ഇങ്ങരുടെ ഹൃദയത്തിൽ ഇവരോട് ഭയങ്കര വിഷമം. അമ്മേ, എന്താ കാര്യം എന്നുള്ളത് ഞാനൊന്ന് ഓടിച്ച് പറഞ്ഞേക്കാം, ഓടിച്ച് പറയാം. അത് നമ്മൾ ഉൽപ്പത്തി പുസ്തകം 34:25 വാക്യം വായിക്കുമ്പോൾ കാര്യം മനസ്സിലാവും. ഹാമോറിൻ്റെ മകനായ ശേഖേം, ഈ പുള്ളി മൽപ്പിടുത്തമൊക്കെ നടത്തി, എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയല്ലെന്നൊക്കെ പറഞ്ഞു, ദൈവം അങ്ങ് അനുഗ്രഹിക്കുകയും ചെയ്തു. പക്ഷേ എന്നിട്ടും പുള്ളി ബദേലിൽ പോകാതെ സൂക്കോത്തിൻ്റെ സമീപത്ത് എന്തോ ചെയ്തു, പാളയം അടിച്ച് അവിടെ കന്നാലികളെയും വളർത്തി താമസിക്കുമ്പോഴാണ് പെണ്ണ് ദീന, അമേൻ, ഷേഖേമിലെ പെമ്പിള്ളാരെ കാണാനാണ് പോയത്. പക്ഷേ അവിടെ ഹാമൂരിൻ്റെ മകനായ, പ്രഭുവായ ഹാമൂരിൻ്റെ മകനായ ഷേഖേം അവളിൽ അനുരക്തയാകുകയും അവളെ വഷളാക്കുകയും ചെയ്തു. ഈ വിവരം അറിഞ്ഞപ്പോൾ, ദൈവത്തിൻ്റെ സ്തോത്രം, ആ യാക്കോബ് വളരെ വിഷമിച്ചു. ആ സമയത്ത് ഈ ദൈവത്തിൻ്റെ സ്തോത്രം, ശിമയോനും ലേവിയും ഒരു സഹോദരന്മാരാണ്, അവർക്ക് രണ്ടുപേർക്കും ഇത് കേട്ടപ്പോൾ ഭയങ്കര ക്രോധമുണ്ടായി. മറ്റുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഇവർക്ക് രണ്ടുപേർക്കും ഭയങ്കര ക്രോധമുണ്ടായി. അവർ ഈ പട്ടണക്കാരോട് ചെന്നൊരു നമ്പർ പറഞ്ഞു, അതെ, കാര്യങ്ങളൊന്നും കുഴപ്പമില്ല, പെങ്കച്ചനെ ഇവിടെ കൊണ്ടുവന്നല്ലോ, ശരി, ഞങ്ങൾ ചെയ്തിരിക്കുന്ന പോലെ നിങ്ങളും പരിച്ഛേദന ഏൽക്കാമെങ്കിൽ, പുരുഷപ്രജയെല്ലാം പരിച്ഛേദന ഏൽക്കാമെങ്കിൽ ഈ പെൺകൊച്ചിനെ നിങ്ങൾക്ക് കെട്ടിച്ചു തരാം. അപ്പോൾ ഇവരെല്ലാം സമ്മതിച്ചു, അവരെല്ലാവരും പരിച്ഛേദന ഏറ്റു. 3 വേദനപ്പെട്ടിരിക്കുമ്പോൾ, കണ്ടോ, അവർ വേദനപ്പെട്ടിരിക്കുമ്പോൾ യാക്കോബിൻ്റെ രണ്ട് പുത്രന്മാരായ ദീനയുടെ സഹോദരന്മാരായ ശിമയോനും ലേവിയും താൻ തൻ്റെ വാളെടുത്ത് നിർഭയമായിരുന്ന പട്ടണത്തിൻ്റെ നേരെ ചെന്ന ആണിനെയൊക്കെയും കൊന്നുകളും. ഈ സംഭവമാണ് ഇങ്ങേര് മരിക്കാൻ പോകുന്ന സമയത്തും അങ്ങേരുടെ മനസ്സിൽ ഇങ്ങനെ തികട്ടി വരുന്നത്, യാക്കോബിൻ്റെ മനസ്സിലെ. ആമേൻ. അതുകൊണ്ട് ആമേൻ, 26 വാക്യത്തിൽ താൻ പറയുന്ന പ്രതികരണമുണ്ട്. അവർ ഹാമൂരിനെയും കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ, നിങ്ങൾ ഈ ദേശത്തന്നെ വല്ലാത്ത വിഷമത്തിലാക്കിയെന്ന് യാക്കോബ് പറയുന്നുണ്ട്. ആമേൻ. 28 വാക്യമാണ്, ഐ തിങ്ക് ഇറ്റ് ഈസ് വേഴ്സ് 28, 29 ഒന്ന് വായിച്ചേ. അപ്പോൾ യാക്കോബ് ശിമയോനോടും ലേവിയോടും, ഈ ദേശനിവാസികളായ കനാന്യരുടെയും പെരിസ്യരുടെയും ഇടയിൽ നിങ്ങൾ എന്നെ നാറ്റിച്ച് വിഷമത്തിലാക്കിയിരിക്കുന്നു. അമേൻ. ആ ദണ്ണ ഇപ്പോഴും കിടക്കുക, മരിക്കാൻ കിടക്കുന്ന സമയത്തും ആരുടെ ഉള്ളിൽ കിടക്കുക?
അതുകൊണ്ടാ പറഞ്ഞത് അവരുടെ ഉഗ്രകോപം ശപിക്കപ്പെട്ടത്, ഞാൻ അവരെ ഇസ്രായേലിൽ ചിതറിക്കും, എൻ മനമേ അവരുടെ മന്ത്രണത്തിൽ കൂടരുത്, അവരുടെ യോഗത്തിൽ ചേരരുത് എന്നെല്ലാം പറഞ്ഞു. അമ്മേ, എന്നാൽ ആവർത്തന പുസ്തകം 33 അധ്യായത്തിൻ്റെ 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ലേവിയെ കുറിച്ച് അവൻ പറഞ്ഞത് കണ്ടോ, അപ്പൻ ശപിച്ച അപ്പൻ്റെ ശാപം ടൺ കണക്കിന് തലേ കിടക്കുന്ന ലേവിയെക്കുറിച്ച് വേറൊരാൾ മരിക്കുമ്പോൾ ലേവി ഗോത്രത്തെക്കുറിച്ച് പറഞ്ഞത്, അവൻ പറഞ്ഞത് നിൻ്റെ തൂമ്മീമും ഊറീമും നിൻ ഭക്തൻ്റെ പക്കലിരിക്കുന്നു, നീ മസയിൽ വെച്ച് പരീക്ഷിക്കുകയും കലഹജലത്തിങ്കൽ വെച്ച് നീ പൊരുകയും ചെയ്തവൻ്റെ പക്കൽ തന്നെ. അടുത്ത വാക്യം അവർ അപ്പനെയും അമ്മയെയും കുറിച്ച് ഞാനവരെ കണ്ടില്ല എന്ന് പറഞ്ഞു, സഹോദരന്മാരെ അവൻ ആദരിച്ചില്ല, സ്വന്തം മക്കളെന്ന് ഓർത്തുമില്ല, നിന്റെ വചനം അവർ പ്രമാണിച്ചു, അമേൻ, നിന്റെ നിയമം കാത്തുകൊള്ളുകയും ചെയ്തു. അടുത്ത വാക്യം അമേൻ, അവർ യാക്കോബിന് നിന്റെ വിധികളും ഇസ്രായേലിന് നിന്റെ ന്യായപ്രമാണവും ഉപദേശിക്കും, അവർ നിന്റെ സന്നിധിയിൽ സുഗന്ധധൂപവും യാഗപീഠത്തിന്മേൽ സർവാംഗ ഹോമങ്ങളും അർപ്പിക്കും. അടുത്ത വാക്യം, യഹോവേ അവൻ്റെ ധനത്തെ അനുഗ്രഹിക്കണമേ, അവൻ്റെ പ്രവൃത്തിയിൽ പ്രസാദിക്കണമേ, അവൻ്റെ എതിരികളും അവനെ ദേഷിക്കുന്നവരും എഴുന്നേൽക്കാതെ വണ്ണം അവരുടെ അരകളെ തകർത്ത് കളയണമേ. കണ്ടോ, അപ്പൻ ശപിച്ച ലേവി മോശമരിക്കുന്ന സമയമായപ്പോൾ ലേവിയെക്കുറിച്ച് പറഞ്ഞത് ഭയങ്കര അനുഗ്രഹങ്ങളാണ്. ഇതെങ്ങനെയാണ് മാറിമറിഞ്ഞത് നമുക്കറിയാം. പുറപ്പാട് പുസ്തകം 32 അധ്യായത്തിലേക്ക് 26 വാക്യത്തിലേക്ക് വരുമ്പോൾ 40 ദിവസം ദൈവത്തിൻ്റെ സന്നിധിയിലായിരുന്ന മോശ ദൈവത്തിൻ്റെ സ്വന്തം വിരലുകൾ കൊണ്ടെഴുതിയ ന്യായപ്രമാണത്തിൻ്റെ കൽപ്പനകളുമായിട്ട് താഴെ ഇറങ്ങി വരുമ്പോൾ അവൻ്റെ മുഖം പ്രകാശിച്ചു. താഴെ ഇറങ്ങി വരുമ്പോൾ തോറ്റവരുടെ ആമേൻ ശബ്ദമല്ല, ജയിച്ചാർക്കുന്നവരുടെ ശബ്ദവുമല്ല, ഗാനപ്രതിഗാനം ചെയ്യുന്നവരുടെ ശബ്ദമാണ്. കാളക്കുട്ടിയുടെ മുമ്പിൽ തുള്ളി ആർക്കുക. അവിടെ നമ്മൾ വായിക്കുന്നത് ജനം തിന്മാനും കുടിപ്പാനും ഇരുന്നു, കളിപ്പാൻ എഴുന്നേറ്റു, അഹരോൻ ജനത്തെ കെട്ടഴിഞ്ഞവരായി വിട്ടു, ബാക്കി 11 ഗോത്രക്കാർ കെട്ടഴിയപ്പെട്ടവരായി. കാമേൻ കാളക്കുട്ടിയുടെ മുമ്പിൽ തുള്ളി ആർത്തപ്പോൾ അപ്പൻ്റെ ശാപം വഹിക്കുന്ന ലേവി ഗോത്രക്കാർ എന്തോ ചെയ്തു, ഹോവിടെ പക്ഷത്തുള്ളവൻ എൻ്റെ അടുക്കൽ വരട്ടെ എന്ന് പറഞ്ഞു എന്നാറേ. ലേവിയരെല്ലാവരും അവൻ്റെ അടുക്കൽ വന്നു, അവരോട് പറഞ്ഞ് താന്താൻ്റെ വാള അരക്കി കെട്ടാൻ പറഞ്ഞു. സാഹസത്തിൻ്റെ വാളാണെന്ന് യാക്കോബ് പറഞ്ഞ അമ്മേ അവരോട് പറയാ, വാളരക്കി കെട്ടാൻ പറഞ്ഞു. അമേൻ, അവരെന്തോ ചെയ്തു, അപ്പനെന്ന് നോക്കിയില്ല, അമ്മയെന്ന് നോക്കിയില്ല, സഹോദരനെന്ന് നോക്കിയില്ല, ദൈവത്തിൻ്റെ വചനം നിർണായകമായ ഒരു സമയത്ത് 11 ഗോത്രങ്ങൾ, അമേൻ, എന്തിനാ സ്തുതിക്കുന്ന യഹൂദാ ഗോത്രം വരെ, അമേൻ, കാളക്കുട്ടിയുടെ മുമ്പിൽ കിടന്ന് തുള്ളിയപ്പോൾ ദൈവത്തിൻ്റെ പക്ഷത്ത് നിന്നതുകൊണ്ട് അവൻ്റെ ശാപം മാറി. ഇന്ന് പകലൊരു കാര്യം പറയാം, ദൈവിക വിഷയത്തിൽ ദൈവത്തോടുള്ള ബന്ധത്തിൽ നീ എടുക്കുന്ന തീരുമാനമാണ് നിന്റെ ശാപവും അനുഗ്രഹവും നിർണയിക്കുന്നത്. എന്തു വില കൊടുക്കേണ്ടി വന്നാലും ദൈവത്തിൻ്റെ പക്ഷത്ത് നിൽക്കുന്നവനെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ, ഹല്ലേലൂയ. അബ്രഹാമിനെ സംബന്ധിച്ച് തീരുമാനമെടുക്കേണ്ടത് വളരെ നിർണായകമായ ഒരു സമയമാണ്. ആമേൻ, ഭാര്യയോട് ഒരു ദിവസം പറയാം, എല്ലാം പെരുക്കി കെട്ടിക്കോളാൻ. അയ്യോ, ഈ ഭാര്യയെ കൺവിൻസ് ചെയ്യണമെങ്കിൽ തന്നെ എന്തൊരു പ്രയാസം, എന്തൊരു വട്ടായി പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ പറയുക, ഇല്ല നമ്മൾ പോവുക. എവിടോട്ടാ പോകുന്നത്? കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക്. ഇങ്ങേർക്ക് എന്നാ പറ്റി? ഇതുവരെയും കുഴപ്പമൊന്നുമില്ലായിരുന്നു, ഇപ്പം എന്തോ പറ്റി. ആ ഭാര്യയെ തനിക്കുള്ളതിനെയെല്ലാം അമ്മേൻ സംഘടിപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വിളിയോട്, ദൈവം പറഞ്ഞതിനോട് പോസിറ്റീവായിട്ട് പ്രതികരിക്കാൻ തയ്യാറായി. ഇന്ന് പകൽക്കാലം ദൈവം എന്തെങ്കിലും പറഞ്ഞാൽ നീ വിശ്വാസത്താൽ അതിനോട് പോസിറ്റീവായിട്ട് പ്രതികരിക്കാൻ തയ്യാറായാൽ നിന്നെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്, നിശ്ചയമായി നിന്നെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മളതാ പാടുന്നത്, താൻ വിളിച്ചു ഞാൻ പിഞ്ചെന്നു സ്വീകരിച്ചു തൻ ശബ്ദത്തെ. അതാ എത്ര വലിയ ഭാഗ്യമാണ് നമ്മുടെ ജീവിതത്തിൽ. ആമേൻ.
ഉപാധികളില്ലാതെ വ്യവസ്ഥകളില്ലാതെ ദൈവം പറയുന്നതനുസരിക്കാൻ മറ്റാരെയും നോക്കാതെ ദൈവത്തിൻ്റെ പക്ഷത്ത് നിൽക്കാൻ ഞാനും നിങ്ങളും തയ്യാറാകുമ്പോൾ നിന്നെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്, നിശ്ചയമായി നിന്നെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ഒരിക്കലും നീ ലജ്ജിപ്പാൻ ദൈവം സംഗതിയാക്കിയില്ല. രണ്ടാമത്തെ കാര്യം എന്താണ്? ആമേൻ. താന് ജീവിതത്തിൽ പാലിച്ച വേർപാടാണ് ദൈവത്തിന് വേർപാട്. അപ്പനെ അമ്മേ ചാർച്ചക്കാരെ പിതൃഭവനത്തെ എല്ലാം വിട്ടു നോക്കിയേ. ദൈവവുമായിട്ട് വളരെ ക്ലോസായിട്ട് അടുത്ത് വരുമ്പോൾ പലതും നമുക്ക് വിടേണ്ടി വരും. ആമേൻ. വിളിച്ചിറക്കിയ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ നിന്ന് തേരഹ് മരിച്ചു മാറുന്നു. പ്രൈസ് ദി ലോർഡ്. പിന്നൊരു സമയത്ത് സഹോദരപുത്രനായ ലോത്തും ആമേൻ എന്തു ചെയ്യുന്നു? തനിക്കുള്ളതുമൊക്കെ ആയിട്ട് വിട്ടുപോകുന്നു. ആമേൻ. ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ താൻ ഒറ്റയ്ക്കാകുക. എന്തെല്ലാം മാറ്റി വെക്കണമെങ്കിലും ഒരു തടസ്സവുമില്ല, ദൈവം അനുഗ്രഹിക്കും. കർത്താവിനെ പ്രതി നീ എന്തൊക്കെയിൽ നിന്ന് വേർപാട് പാലിച്ചിട്ടുണ്ടോ അത് മാനിക്കുന്ന ഒരു ദൈവമുണ്ട്, അതോർത്ത് നിന്നെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. സമയമില്ലല്ലോ, ഞാൻ വേഗത്തിൽ അവസാനിപ്പിക്കണമല്ലോ. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ആമേൻ അവൻ്റെ ആരാധനയാണ്. പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ 7-8 വാക്യങ്ങൾ വായിക്കുമ്പോൾ, പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ 7-8 ഒരു യാഗപീഠം പണു. പിന്നങ്ങോട്ട് യാഗപീഠം പണുന്നില്ല നമ്മൾ കാണുന്നു. എവിടൊക്കെ കൂടാരമടിച്ചോ അവിടെ എല്ലാം അബ്രഹാം എന്തു ചെയ്തു? യാഗപീഠം പണിതു. തേജോമയനായ ദൈവത്തെ ആരാധിക്കുന്നതിൽ അബ്രഹാം മുൻപന്തിയിലായിരുന്നു. ഹല്ലേലൂയ. എൻ്റെ പകൽക്കാലം പ്രിയ സെക്രട്ടറിയോട് ഓർപ്പിച്ചു ഞങ്ങളുടെ മാതാവിൻ്റെ കാര്യം. ഞാൻ SSLC പഠിക്കുമ്പോൾ ഫിസിക്സിൻ്റെയൊക്കെ പരീക്ഷ നടക്കുമ്പോൾ രാത്രി 2 മണി വരെ ഞങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥന. ഞങ്ങളുടെ അമ്മയോടൊന്നും പറഞ്ഞാൽ മനസ്സിലാകുകയില്ലായിരുന്നു. ദൈവത്തെ അമ്മ നമ്മുടെ പിതാക്കന്മാർ ആരാധിക്കുന്നതിന് അവർക്ക് ഒരു മടിയുമില്ലായിരുന്നു. മണിക്കൂറുകൾ ദൈവത്തെ ആരാധിച്ചു, ദൈവത്തെ അവരാരാധിച്ചു. ആരാധനയ്ക്ക് അവരുടെ ജീവിതത്തിൽ ഭയങ്കര ഇമ്പോർട്ടൻസ് ആയിരുന്നു. ഹല്ലേലൂയ. നാട്ടിലൊക്കെ ഇപ്പോൾ ആളുകൾ പിന്നെയും നോക്കുക TV കോവിഡ് കൂടുന്നുണ്ടോ എന്ന്. വർക്ക് ഫ്രം ഹോം എന്ന് പറയുന്ന പോലെ വർഷിപ്പ് ഫ്രം ഹോം ആ പലർക്കും ഇഷ്ടം. ചുമ്മാ സൂമൊന്ന് ഓൺ ചെയ്ത് വെച്ചേശേ നമുക്ക് കരിക്കരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആരാധനയിൽ പങ്കെടുക്കാം. അമ്മേ. അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്തൊരു സൗകര്യമാണ് അല്ലേ, വർഷിപ്പ് ഫ്രം ഹോം. അമ്മേ, ഇങ്ങനെയുള്ള ഈ കോൺഗ്രിഗേഷണൽ വർഷിപ്പ് പോലെ തന്നെ വളരെ പ്രധാനം. അത് പറഞ്ഞിട്ടുണ്ട്, ചിലർ ചെയ്യുന്ന പോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷയായിട്ട് വിചാരിക്കരുത്. നാൾ സമീപിക്കും തോറും അത് അധികം അധികം ചെയ്യണമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഈ കോൺഗ്രിഗേഷണൽ വർഷിപ്പിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതം ഒരു വർഷിപ്പാണ്. അമ്മേ, ഇറ്റ് ഈസ് വൺസ് ഇൻ എ വീക്ക്. കോൺഗ്രിഗേഷണൽ വർഷിപ്പ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വൺസ് ഇൻ എ വീക്ക്, ബട്ട് 365 x 24 എന്താണ്? സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി, ദാറ്റ് ഈസ് ഓൾസോ വർഷിപ്പ്. അമേൻ. അത് വർഷിപ്പാണ്. ഈ കോൺഗ്രിഗേഷണൽ വർഷിപ്പിൽ നമ്മൾ ഒരു വെള്ളിയാഴ്ച വന്ന് 3 മണിക്കൂർ ചെലവഴിക്കുന്നത് പോലെയല്ല. ഓരോ ദിവസവും നാം ദൈവത്തെ ആരാധിക്കുന്നത് യാഗപീഠത്തിൽ സമർപ്പിക്കപ്പെട്ട ഒരു യാഗമൃഗത്തെ പോലെ സമർപ്പിക്കപ്പെട്ട ഒരു ജീവിതം നയിക്കുന്നിടത്താണ് ദൈവം എന്നെ നിങ്ങളെ അനുഗ്രഹിക്കുന്നത്. ആരാധിച്ചവൻ ഒരിടത്തും തോറ്റുപോയിട്ടില്ല, ദൈവത്തെ ആരാധിച്ചവൻ ഒരിടത്തും പരാജയപ്പെട്ടില്ല. എൻ്റെ പ്രിയമുള്ളവരെ, നിങ്ങൾ ആരാധനയ്ക്ക് എത്ര പ്രാധാന്യം കൊടുക്കുന്നുവോ അത്രമാത്രം നിന്നെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ. സൊദോമിൽ ലോത്തിനൊരു യാഗപീഠമില്ലായിരുന്നു, പക്ഷേ അബ്രഹാം പോയിടത്തെല്ലാം എന്തോ ഉണ്ടായിരുന്നു. ലോത്തിൻ്റെ ജീവിതം ഒരു ട്രാജഡി ആയിരുന്നു. ഇങ്ങനെ വിശ്വാസികൾ, വിശ്വാസത്താൽ അബ്രഹാം യാഗപീഠം പണിത് ദൈവത്തെ ആരാധിച്ചു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആമേൻ. അടുത്ത കാര്യമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്തോത്രം. 13:9 ഉൽപ്പത്തി എടുത്ത് വായിക്കണ്ട, നോക്കിയേ. ഹല്ലേലൂയ. സമയം പോയി, ഞാൻ വേഗത്തിൽ പറയാം. ഹല്ലേലൂയ. ദേശമെല്ലാം നിൻ്റെ മുമ്പാകെ ഇല്ലയോ, എന്നെ വിട്ടുപിരിഞ്ഞാലും നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട് പോയിക്കൊള്ളാം, നീ വലത്തോട്ടെങ്കിൽ ഞാൻ ഇടത്തോട്ട് പോയിക്കൊള്ളാം എന്ന് പറഞ്ഞു.
ആമേൻ. ലോത്തിൻ്റെ ഇടയന്മാരും അബ്രഹാമിൻ്റെ ഇടയന്മാരും തമ്മിൽ മിക്കവാറും വഴക്കായി. ദേശത്തിന് അവരെ ഉൾക്കൊള്ളാൻ വയ്യാതെ വന്നപ്പോൾ ഒരു വേർപിരിയേണ്ടി ആവശ്യമായിരുന്നു. ന്യായമായിട്ട് ആമേൻ അബ്രഹാമിനാണ് ചാൻസ്. അബ്രഹാമിന് വേണേൽ പറയാം, മോനെ മോനെ നീ ഇത്രയും നാൾ നമ്മൾ ഒരുമിച്ച് വന്നല്ലോ, ഇല്ല ഞാൻ ആ കാണുന്ന നീരൊഴുക്കുള്ള സ്ഥലത്തേക്ക് പോവുക, നീ എവിടെയെങ്കിലും പോയി താമസിച്ചു, ദൈവം നിന്നെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞു വിടാമായിരുന്നു. ആമേൻ. തൻ്റെ സഹോദര പുത്രനോട് പറയുകയാണ്, ചോയ്സ് ഇസ് യുവേഴ്സ്, നീ എടുത്തോ, നീ എടുത്തതിൻ്റെ ബാക്കി മതി എനിക്ക്. ബിക്കോസ് ഐ ആം വാക്കിംഗ് ബൈ ഫെയ്ത്ത്, ഞാൻ കാഴ്ചയാലല്ല വിശ്വാസത്താലാണ് ഞാൻ നടക്കുന്നത്. ഇന്ന് പകൽ പറയട്ടെ, കാഴ്ചയാൽ നടക്കുന്നവനെ അല്ല വിശ്വാസത്താൽ നടക്കുന്നവനെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ഓ ജീസസ്. സോദോം രാജാവ് പറയാണ്, ആളുകളെ ഇങ്ങനെ തന്നേച്ചാൽ മതി, കൊള്ള മുതൽ മുഴുവൻ നീ അങ്ങ് എടുത്തോളാൻ. അബ്രഹാം ചാടിക്കേറി പറയുക, നിന്റെ ഒരു ചോപ്പ് ചരടാകട്ടെ, ഒരു ചെരുപ്പിൻ്റെ വാറാകട്ടെ, ഞാനെന്തോ ചെയ്യത്തില്ല, സ്വീകരിക്കത്തില്ല. നീ അബ്രഹാമിനെ സമ്പന്നനാക്കിയെന്ന് പറയാൻ ഞാനെന്ത് ചെയ്യല, സമ്മതിക്കത്തില്ല. ബിക്കോസ് ഐ ആം വാക്കിംഗ് ബൈ ഫെയ്ത്ത്, ഞാൻ വിശ്വാസത്താലാണ് നടക്കുന്നത്. എത്ര പേർക്ക് പറയാൻ കഴിയും, ഞാൻ വിശ്വാസത്താലാണ് നടക്കുന്നത്, എന്നെ നടത്തുന്ന ഒരു ദൈവമുണ്ട്, അവൻ ഞാൻ കുറഞ്ഞു പോകാൻ സമ്മതിക്കത്തില്ല, അവൻ എന്നെ അവൻ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. ഇങ്ങനൊക്കെ ആയിട്ടും അബ്രഹാമിന് വല്ല കുഴപ്പം ഉണ്ടായിരുന്നു? 318 അഭ്യാസിമാർ വീട്ടിലുണ്ടായിരുന്നു, അവർക്ക് ചാപ്പാടുണ്ടായിരുന്നു, സകല ദാസീദാസന്മാർക്കും ചാപ്പാടുണ്ടായിരുന്നു, ഒന്നിനും കുറവില്ല. ദേശത്ത് ഞങ്ങളുടെ പ്രഭു എന്ന്, ദൈവത്തിൻ്റെ പ്രഭു എന്ന് അവനെ വിളിച്ചത്. പ്രൈസ് മാസ്റ്റർ. നമ്മൾ അനുഗ്രഹിക്കപ്പെടുന്ന ഒരു തലം അവിടെയാണ്. എനിക്കെൻ്റെ ദൈവമുണ്ട്, വേറൊന്നും എനിക്ക് അനുകൂലമല്ലെങ്കിലും, വേറെ ആരും എനിക്കില്ലെങ്കിലും, എൻ്റെ കൂടെ നിൽപ്പാൻ ആരുമില്ലെങ്കിലും, എൻ്റെ ദൈവം എനിക്കുണ്ട്. അവൻ വിളിച്ച ദൈവം വിശ്വസ്തന, അവൻ എന്നെ വഴിയിൽ കൈവിടുന്ന ദൈവമല്ല. ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം അവൻ തന്നിരിക്കുന്നു. അടുത്ത ഒരു കാര്യം അബ്രഹാം അനുഗ്രഹിക്കപ്പെട്ടതിൻ്റെ മറ്റൊരു കാര്യം, 18:27 അവിടെ നമ്മൾ എന്താ കാണുന്നത്? അബ്രഹാം പ്രാർത്ഥിക്കുക, പൊടിയും വെണ്ണീറുമായ ഞാൻ. കണ്ടോ, ഇപ്പോൾ എത്ര വർഷമായി വിശ്വാസത്താൽ ദൈവത്തോടു കൂടെ നടക്കുക അല്ലേ, ദൈവം ഇങ്ങനെ നടത്തിക്കൊണ്ട് വരിക. ആമേൻ. പക്ഷെ താൻ പറയുന്നത് എന്താണ്? വേണമെങ്കിൽ ദൈവത്തോട് ഒത്തിരി കാര്യം പറയാം, നിന്റെ വിളി കേട്ട് ഇറങ്ങിയവനാണ് ഞാൻ, അമ്മ എൻ്റെ കൂടെ ഇറങ്ങിയവനാ ചെറുക്കൻ, അവൻ ലോത്തിലാ അവൻ സോദോമിലാ താമസിക്കുന്നത്, അവനെ രക്ഷിക്കണം എന്നൊക്കെ അങ്ങോട്ട് പറയാം, ഒത്തിരി കാര്യങ്ങൾ പറയാം. ഹലോ കർത്താവേ, ഞാനാ വിളിക്കുന്നത്, അബ്രഹാമാണ് വിളിക്കുന്നത്. പക്ഷെ എന്തോ പറയുന്നത്, പൊടിയും വെണ്ണീറുമായ ഞാൻ. എപ്പോഴും അബ്രഹാമിന് ദൈവസന്നിധിയിൽ തന്നെ കുറിച്ചുള്ള കാഴ്ചപ്പാട് അതായിരുന്നു, ഞാനൊന്നുമായില്ല. അത് പൗലോസ് പറഞ്ഞു, ലഭിച്ചു കഴിഞ്ഞു എന്നോ, തികഞ്ഞവനായി എന്നോ അല്ല, എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് ഞാൻ ഓടുന്നതേ ഉള്ളൂ. നമ്മിൽ തികഞ്ഞവർക്കൊക്കെ ഈ മനോഭാവം ഉണ്ടാകണമെന്നാണ് ആറ്റിറ്റ്യൂഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്നുമല്ല കേട്ടോ, നമ്മളൊന്നുമല്ല. ദൈവത്തിൻ്റെ സന്നിധി വരുമ്പോൾ നമ്മളൊന്നുമല്ല. അമ്മ ദൈവസന്നിധി വരുമ്പോൾ വിനയപ്പെടാൻ കഴിയുന്ന ഒരു മനസ്സുണ്ടെങ്കിൽ, എൻ്റെ ദൈവമേ ഇന്ന് ഞാൻ ഇവിടെ ഇരിക്കുന്നത് നിൻ്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ്. ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസമേ ഉള്ളു കേട്ടോ. പ്രൈസ്ലോ. കഴിഞ്ഞ ദിവസം ബെഹറിനിൽ 14 വയസ്സുള്ള ഒരു പെൺകുഞ്ഞ് ഹാർട്ട് അറ്റാക്ക് മൂലം മരിച്ചെന്നാണ് കേൾക്കുന്നത്. പിന്നെ എന്തോ പുഴനാ പ്രിയമുള്ളവരെ, പൊടിയ വെണ്ണീറ. നമ്മൾ പലപ്പോഴും ആലങ്കാരികമായിട്ട് പറയുന്ന, കർത്താവേ നിൻ്റെ സന്നിധി ഞാൻ പൊടിയോളം താഴ്ത്തുന്നു. ശരിയാ, പൊടിക്കേ നമ്മൾ താഴ്ത്താറുള്ളൂ, ഒരു പൊടിക്ക്. അതല്ല, പൊടിയും വെണ്ണീറുമെന്ന് അബ്രഹാം പറഞ്ഞതുപോലെ നിന്നെ തന്നെ ഒന്ന് വെറുമയാക്കാൻ ദൈവം ഇതിലെ ദൈവസന്നിധിയിൽ, ഐ ആം നത്തിങ്, ഞാൻ ഒന്നുമില്ലെന്ന് പറഞ്ഞൊന്ന് താഴ്ത്താം. അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് അവൻ്റെ ബലമുള്ള കൈകീഴ് താണിരിപ്പീ. അങ്ങനെ താണിരിക്കുന്നവനെ ഉയർത്തുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം, അനുഗ്രഹിക്കുന്ന ഒരു ദൈവമാണ്. ആറ്റിറ്റ്യൂഡ് ഡിസൈഡ്സ് അവർ ആൾട്ടിറ്റ്യൂഡ്, ആറ്റിറ്റ്യൂഡ് ഡിസൈഡ്സ് അവർ ആൾട്ടിറ്റ്യൂഡ്. ആമേൻ. നമ്മുടെ മനോഭാവമാണ് നമ്മുടെ ഉയർച്ചയെ നിശ്ചയിക്കുന്നത്. ദൈവസന്നിധി പ്രാപിക്കും തോറും ഞാനൊന്നുമില്ല, ഞാനൊന്നുമില്ല. പൗലോസ് ക്രിസ്തീയ ജീവിതത്തിൽ ആഴത്തിൽ അങ്ങോട്ട് പോയപ്പോൾ പറയുക, തന്നെ തന്നെ വിശേഷിപ്പിച്ചത് അകാല പ്രജയെന്നാണ്.
ആമേൻ. തന്നെ തന്നെ വിശേഷിപ്പിച്ച ആ പാപികളിൽ ഞാൻ ഒന്നാമനെന്നാ പറഞ്ഞു. ലഭിച്ചു കഴിഞ്ഞില്ലെന്നാ പറയുന്നത്, തികഞ്ഞില്ലെന്നാ പറയുന്നത്. ലാസ്റ്റ്ലി ഒബീഡിയൻസ് ഫ്രം ലവ് ഓഫ് ഗോഡ്. യാഗപീഠത്തിൽ മകനെ അർപ്പിക്കാൻ പറഞ്ഞപ്പോൾ ആമേൻ വിശ്വാസത്താൽ മകനെ കൊണ്ട് യാഗപീഠത്തിൽ അർപ്പിച്ചു, അനുസരിച്ചു. അനുഗ്രഹത്തിൻ്റെ കലവറ തുറക്കുന്ന താക്കോലാണ് അനുസരണം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ദൈവത്തെ അനുസരിച്ചത്? ഇല്ലാവപ്പാടെ ചുട്ട് ചാമ്പലാക്കും എന്നുള്ള പേടി കൊണ്ടല്ല, അനുഗ്രഹം കിട്ടത്തില്ലെന്നുള്ള പേടികളുണ്ടല്ല. ദൈവം ആ യാഗത്തിൽ പ്രസാദിച്ചിട്ട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഇപ്പോൾ വാസ്തവമായി നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. നമ്മൾ എന്തുകൊണ്ട് ദൈവത്തെ അനുസരിക്കുന്നു? ബിക്കോസ് ഐ ലവ് മൈ ലോർഡ്. എൻ്റെ കർത്താവിനെ സ്നേഹിക്കുന്നു എന്ന് എത്ര പേർക്ക് പറയാൻ കഴിയും? അവനെ സ്നേഹിക്കുന്നുകൊണ്ടാണ് നമ്മൾ അവൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നത്. യേശുവിൻ്റെ രക്തം, സമയം കടന്നുപോയല്ലോ. ജസ്റ്റ് ക്ലോസ് യുവർ ഐസ്. എല്ലാ കണ്ണുകളും ഒന്ന് അടച്ചാട്ടെ, എല്ലാ കണ്ണുകളും ഒന്ന് അടച്ചാട്ടെ. അങ്ങനെ വിശ്വാസികൾ, വിശ്വാസിയായ അബ്രഹാമിനോടുകൂടെ അനുഗ്രഹിക്കപ്പെടുന്നു. എൻ്റെ കർത്താവേ, എനിക്കൊന്ന് അനുഗ്രഹിക്കപ്പെടണം, എനിക്കൊന്ന് അനുഗ്രഹിക്കപ്പെടണം. ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുമോ? ദൈവകരങ്ങളിലൊന്ന് ഏൽപ്പിച്ചു കൊടുക്കുമോ? പിതാവേ, നന്ദി പറയുകയാണ്. ഒരുമിച്ച് നല്ല നിമിഷത്തിനായിട്ട് സ്തോത്രം. ഈ സഭയെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിന്റെ ദാസനായ അടിയൻ അനുഗ്രഹിക്കുകയാണ്. എല്ലാ ദൈവമക്കളെയും അനുഗ്രഹിക്കണമേ, അനുഗ്രഹപൂർണരായിത്തീരട്ടെ. മഹത്വം അങ്ങേക്ക്, യേശുവിൻ നാമത്തിൽ തന്നെ. ഒഴികെ കൂടെ എല്ലാവർക്കും നന്ദി. ഇന്നത്തെ പ്രത്യേക അവസരത്തിന് നന്ദി. ദൈവം നമ്മെ അനുഗ്രഹിക്കും. നമുക്ക് എല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. നാം കേട്ടതായ ദൈവശബ്ദത്തിൻ്റെ മുമ്പിൽ നമ്മെ പൂർണ്ണമായി സമർപ്പിക്കപ്പെടുവാനിടയാകട്ടെ. അബ്രഹാം പിതാവ് ദൈവത്താൽ അനുഗ്രഹം പ്രാപിക്കുവാനുള്ള കാരണങ്ങൾ വിശദമായി ദൈവത്തിലൂടെ കേൾപ്പാനായിട്ടിടയായി തീർന്നു. നമ്മുടെ ജീവിതത്തിലെ അർപ്പണ ബോധം, നമ്മുടെ ജീവിതത്തിലെ അനുസരണം, നമ്മുടെ ജീവിതത്തിലെ താഴ്മ, ആമേൻ ദൈവമക്കളെ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ കഴിയുകയുള്ളൂ. ആദ്യം നാം കേട്ടതുപോലെ ആമേൻ നാം ക്രൂശിക്കപ്പെടുവാനിടയാകട്ടെ. നമ്മുടെ ഈഗോ ക്രൂശിക്കപ്പെടുവാനിടയാകണം, നമ്മുടെ ജഡം ക്രൂശിക്കപ്പെടുവാനൊക്കെ ഇടയാകണം. ആമേൻ. സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് 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 ഈ പകലിൽ ഈ കേട്ടതായ ദൈവത്തിന് മുമ്പിൽ നമ്മെ പൂർണ്ണമായി സമർപ്പിക്കാം. ഹല്ലേലൂയ. കണ്ടിടും കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും, അന്യനല്ല സ്വന്ത കണ്ണാൽ തന്റെ മുഖം കണ്ടിടും. കണ്ടിടും കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും, അന്യനല്ല സ്വന്ത കണ്ണാൽ തന്റെ മുഖം കണ്ടിടും. യേശുവേ മനാലനി ഓ യേ.
ചേരാറാ ഉമേഘം പൊങ്ങി കാണും നീ നിത്യകൂടാരത്തിൽ ചേരാറാ ആശവാശമാകും കുട്ടികൾ ഒറ്റമായ ഋതുനിക്കണം ആശവാശമാകും കുട്ടികൾ ഒറ്റമായ ഋതുനിക്കണം കണ്ടിടും പ്രിയരെ ഞാൻ കണ്ടിടും അന്യനല്ല സ്വന്ത കണ്ട തന്റെ രൂപം കണ്ടിടും പ്രിയരെ ഞാൻ കണ്ടിടും അന്യനല്ല സ്വന്ത കണ്ട തന്റെ രൂപം യേശുവേ മണാളനേ പ്രകാശയി പ്രദീപമേ ഓ യേശുവേ മണാളനേ പ്രകാശയി പ്രദീപമേ സുപ്രഭാതത്തിൽ തുടർവീണ വീട്ടും സംഘത്തിൽ അമയർപ്പിൻ സുപ്രഭാതത്തിൽ തുടർവീണ വീട്ടും സംഘത്തിൽ ആ കോട്ടിയിട കൂട്ടത്തിൽ എന്റെ പേര് വിളിക്കും നേരത്തിൽ ആ കോട്ടിയിട കൂട്ടത്തിൽ എന്റെ പേര് വിളിക്കും നേരത്തിൽ കണ്ടിടും പ്രിയരെ ഞാൻ കണ്ടിടും അന്നേതല്ല സ്വന്ത കണ്ട തന്റെ മൂടം കണ്ടിടും 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 പ്രിയരെ ഞാൻ കണ്ടിടും അന്നേതല്ല സ്വന്ത കണ്ട തന്റെ മൂടം കണ്ടിടും യേശുവേ മണാളനേ പ്രകാശയി പ്രദീപമേ ഓ യേശുവേ മണാളനേ പ്രകാശയി പ്രദീപമേ